കോഴിക്കോട് ചേവായൂരിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി നിർത്തിയിട്ട ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചു. കുന്നമംഗലം സ്വദേശിയായ ഗോപീഷ്, മുഹമ്മദ് ഷമീർ എന്നിവർ അറസ്റ്റിൽ. ലിജോ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? ലിജോ, എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? മാധു, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ലിജോ, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ. മധു, കോഴിക്കോട് ചേവായൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മാനസിക അസ്വാസ്ഥ്യമുള്ള യുവതി ഞായറാഴ്ചയാണ് വീട് വിട്ടിറങ്ങിയത്. വീട്ടുകാരോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയാണ് സംഭവം ഉണ്ടായത്. വൈകുന്നേരത്തോടെ ഈ യുവതി ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ട് ആ യുവതിയുമായി പരിചയം സ്ഥാപിച്ച രണ്ട് യുവാക്കളാണ് യുവതിയെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ്സിനകത്ത് വെച്ച് യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ബലാത്സംഗത്തിന് ശേഷം ഇവരുടെ സുഹൃത്തായ മറ്റൊരു വ്യക്തിയെ കൂടെ വിളിച്ചു വരുത്തുകയും അദ്ദേഹവും ഈ യുവതിയെ പീഡിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഇവർ തന്നെ ഓട്ടോയിൽ കയറ്റി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ട് യുവതി ഇറക്കി വിടുകയാണ് ചെയ്തത്. വീട്ടിൽ മടങ്ങിയെത്തി യുവതി ഇവരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ തിരക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായതും. ഉടൻ തന്നെ അടുത്തുള്ള ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയും ചെയ്ത് പ്രതികളിൽ രണ്ടുപേരെ പിടികൂടുകയും ഒരാളെ കൂടി ഇനി പിടികൂടുവാനായിട്ടാണ് ഉള്ളത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ DCP നേതൃത്വത്തിലുള്ള സംഘമാണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം കോഴിക്കോട് സിറ്റിയിൽ ഇതുപോലൊരു കൂട്ട ബലാത്സംഗം അടുത്തങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് സിറ്റി പോലീസ് പറയുന്നത്. മാത്രമല്ല, ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നു ലിജോ, അവിടെ ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നു? അതോ സർവീസുകൾ മുടങ്ങിയ ബസ്സുകൾ നിർത്തിയിട്ടിരുന്നതാണോ? എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? മാധു, ഈ ഞായറാഴ്ച ദിവസം നമുക്കെല്ലാം അറിയാം ലോക്ക്ഡൗൺ ദിവസമാണ്. ഇതൊരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ ബസ്സുകൾ കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഈ കുറേ നാളായി ബസ്സുകൾ ഉപയോഗിക്കാത്തത് കാരണം ബസ്സിൻ്റെ ഡോർ തുറക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെയാണ് ആളില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഈ യുവതിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. അതിൻ്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിക്ക് മാനസിക അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒതുക്കിയിട്ടിരുന്ന ബസ്സിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് അവിടെ എത്തിക്കുകയും ആ ബസ്സിനകത്ത് വെച്ചാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, അതിനുശേഷം അവരുടെ സുഹൃത്തിനെ വിളിച്ചു വരുത്തിക്കൂടെ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ കേസിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. അവരതിന് ശേഷം ആ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെ കുട്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാധു, നിലവിൽ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രതികളിൽ രണ്ടുപേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരുടെ ഫിംഗർ പ്രിൻറ്റും മറ്റും എടുക്കുന്നതിനായിട്ട്, ശാസ്ത്രീയമായിട്ട് അവരുടെ ഫിംഗർ പ്രിൻറ്റും മറ്റും എടുക്കുന്നതിനായിട്ട് അടുത്ത് കൊണ്ടുപോയിക്കാണ്. ഉടൻ തന്നെ ഇവിടെ DCP എത്തുകയും കേസിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്, അന്വേഷണ പുരോഗതി എന്താണെന്നുള്ളത് ഉടൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യും. പ്രതികൾ രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ ഒളിവിലാണ്. അതിൽ അയാൾ ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചത്.